ടി കെ ഹംസ വഖഫ് ബോർഡ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞു. ആരോഗ്യ കാരണങ്ങളാലാണ് രാജിയെന്നും മന്ത്രി വി അബ്ദുറഹ്മാനുമായി അഭിപ്രായ ഭിന്നതയില്ലെന്നും ടി കെ ഹംസ വിശദീകരിച്ചു. ടി കെ ഹംസയ്ക്കെതിരെ മന്ത്രി വിമർശനമുന്നയിച്ച യോഗത്തിന്റെ മിനിറ്റ്സ് മനോരമ ന്യൂസ് പുറത്തുവിട്ടു. നിർണായക വഖഫ് ബോർഡ് യോഗം കോഴിക്കോട് തുടരുകയാണ്. എനിക്കിപ്പോൾ 86 വയസ്സായി, 85 വയസ്സ് വരെയേ ഉള്ളൂ. പാർട്ടി എക്സംഷൻ തരുന്ന സമ്പ്രദായം അതിൻ്റെ അപ്പുറം തരാൻ പാടില്ല. അതും കഴിഞ്ഞ് ഒരു കൊല്ലം വീണ്ടും കഴിഞ്ഞ് 86 വയസ്സ് കഴിഞ്ഞു. ഈ വിഷയം പാർട്ടിക്കകത്ത് ചർച്ച വരികയും പാർട്ടി എന്നെ കൂട്ടി അതിനെ തീരുമാനത്തെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യും. അപ്പം ഞങ്ങളെടുത്ത തീരുമാനം ഞാൻ സ്ഥാനം ഒഴിയുക എന്നതാണ്. രാജിക്ക് പിന്നിൽ ആരോഗ്യ കാരണം മാത്രം, താനും മന്ത്രിയും തമ്മിൽ തർക്കങ്ങളില്ല, ഉണ്ടെങ്കിൽ തന്നെ പരിഹരിക്കാൻ പാർട്ടിക്കറിയാം. ഞാനും മന്ത്രിയും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം വന്നാൽ അത് തീർക്കാനാണ് ഞങ്ങളെ രണ്ടാളെയും നിയന്ത്രിക്കുന്ന പാർട്ടി, അത് CPM ആണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല, ഗൗരവതരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യും. 80 വയസ്സ് കഴിഞ്ഞ ശേഷം കാലാവധി പലതവണ നീട്ടി നൽകിയതാണ്. ഇനി നീട്ടേണ്ടെന്ന് താനുമായി കൂടിയാലോചിച്ച ശേഷമാണ് പാർട്ടി തീരുമാനിച്ചത്. തന്റെ കാലയളവിൽ അന്യാധീനപ്പെട്ട 144 സ്ഥലങ്ങൾ തിരിച്ചുപിടിച്ച് തടക്കമുള്ള നേട്ടമുണ്ടാക്കിയെന്നും ടി കെ ഹംസ അവകാശപ്പെട്ടു. അതിനിടെ May 24 തിരുവനന്തപുരത്ത് ചേർന്ന അവലോകന യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്തുവന്നു. ആരോഗ്യ കാരണങ്ങളാൽ പല നിർണായക യോഗങ്ങളിലും ചെയർമാൻ മാറി നിൽക്കുന്നത് സർക്കാർ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും ബോർഡിന്റെ പല തീരുമാനങ്ങളിലും മെല്ലപ്പോക്കാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ വിമർശനം ഉന്നയിച്ചതായി മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരുന്നു. ഈ വിമർശനമാണ് ഇപ്പോൾ രാജിയിൽ എത്തി നിൽക്കുന്നത്. ടി കെ ഹംസ സ്ഥാനമൊഴിഞ്ഞതോടെ പുതിയ അധ്യക്ഷനെ CPM ഉടൻ തീരുമാനിക്കുമെന്നാണ് സൂചന. വിവിധ മുസ്ലിം സാമുദായിക സംഘടനകളുമായി ചർച്ച ചെയ്ത ശേഷമാകും തീരുമാനം. കോഴിക്കോട് നിന്ന് ദീപ്തിഷ് കൃഷ്ണ, മനോരമ ന്യൂസ്.